നമസ്കാരം. ഇന്ന് June 21 അന്താരാഷ്ട്ര യോഗാ ദിനം. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഞാൻ യോഗയുടെ പ്രാധാന്യത്തെ പറ്റിട്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ കൊറോണ വന്ന സാഹചര്യത്തില് നമുക്ക് ഈ രോഗം ഇപ്പൊ ഒരു കൊല്ലം തൊട്ട് രണ്ടാം തരംഗം വന്നു. അപ്പൊ വളരെ മൂർച്ഛിച്ചിരിക്കുകയാണ് രോഗം. അപ്പൊ ഞങ്ങളുടെ അയൽവാസികൾക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരോടൊക്കെ ഞാൻ അനുഭവങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. അപ്പൊ അവരൊക്കെ പറഞ്ഞത് ഈ ശ്വാസത്തിനാണ് ബുദ്ധിമുട്ട് കൂടുതലെന്നാണ്. അപ്പൊ ശ്വാസം എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ കഫക്കെട്ട് എല്ലാം വരുന്നതുകൊണ്ടാണ് ഇത് കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഈ യോഗ ചെയ്യുന്നതിലൂടെ, യോഗയിലെ ബ്രീത്തിങ് എക്സസൈസുകൾ, അത് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ശ്വാസകോശത്തെയാണ് കൂടുതൽ ബലപ്പെടുത്തേണ്ടതായിട്ടുള്ളത്. അപ്പൊ ശ്വാസകോശത്തിനുള്ള എക്സസൈസുകളാണ് ചെയ്യേണ്ടത് യോഗയില്. അപ്പൊ നമ്മള് ബ്രീത്തിങ് എക്സസൈസ്, ആദ്യം ഒരു ദീർഘ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. അങ്ങനെ ഒരു 10 or 15 പ്രാവശ്യം നമ്മൾ ചെയ്യണം. പിന്നെ ഈ ഉജ്ജയി ശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉജ്ജയി ശ്വാസം എന്ന് പറഞ്ഞിട്ടുള്ള യോഗയിലുള്ളതാണ്. അത് നമുക്ക് ശ്വാസകോശത്തിന് ഈ വാദപിത്ത കഫങ്ങളെ ഒക്കെ ശമിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ബ്രീത്തിങ് എക്സസൈസുകൾ നേരല്ലാന്നൊന്നും പറയരുത്. ഇതിന് 5 or 10 minutes വേണ്ടോ സമയം, അത് നമുക്ക് നീക്കി വെക്കിയത് തന്നെ വേണം. അപ്പൊ നമ്മുടെ ശ്വാസകോശത്തിനൊക്കെ ബലപ്പെടുത്താനായിട്ട് ഈ ബ്രീത്തിങ് എക്സസൈസുകൾ നമ്മൾ ചെയ്യണം. നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, ഇതിൽ പ്രാണായാമങ്ങളും നല്ലതാണ്. പ്രാണായാമങ്ങളില് ഭസ്ത്രികാ പ്രാണായാമത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അത് ചെയ്യുന്നതിലൂടെ നമുക്ക് ശ്വാസകോശത്തിന് കൂടുതൽ ബലപ്പെടുത്താനായിട്ട് സാധിക്കും. പിന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് കാണിച്ചു തരാം, ഇപ്പൊ ഞാനിത് പറയുന്നതേ ഉള്ളൂ. പിന്നെ ഈ പ്രാണായാമം ചെയ്യുക, പിന്നെ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ നല്ല ഉണർവ് കിട്ടും. അപ്പോൾ നമ്മുടെ മനസ്സിനാണ് കൂടുതൽ ടെൻഷൻ ഇല്ലാണ്ടിരിക്കണം. ടെൻഷൻ ഇല്ലാണ്ടിരിക്കാൻ ബ്രീത്തിങ് തന്നെയാണ് ഏറ്റവും പ്രധാന മാർഗം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ കുട്ടികൾക്കായാലും ഈ ബ്രീത്തിങ് എക്സസൈസ് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ മക്കൾക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്, പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ നല്ലോണം ബ്രീത്തിങ് എക്സസൈസ് ചെയ്തിട്ട് പോകണമെന്ന്. അപ്പൊ അവരത് ചെയ്യാറുണ്ട്. അപ്പൊ അവർക്ക് നല്ല ഗുണമുണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ എല്ലാവരും അത് ശ്രമിക്കുക. ചിലർക്കൊക്കെ കൊറോണ വന്നിട്ട് ബ്ലോക്ക് ഒക്കെ വരുന്നുണ്ട്, ഇങ്ങനെ രക്തം കട്ട പിടിക്കുക എന്ന് പറഞ്ഞ ഒരു ഇത് വരുന്നുണ്ട്. അപ്പൊ ഈ കപാൽപാതി എന്ന് പറഞ്ഞ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ, യോഗ ചെയ്യാ യോഗയിലുള്ളതാണ് കപാൽപാതി. അപ്പൊ അത് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഗുണം ചെയ്യും. അതിങ്ങനെ ശ്വാസം പുറത്തേക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കണം നമ്മൾ, എന്നിട്ട് വയറുള്ളിലേക്ക് ആക്കുക ശ്വാസം പുറത്തേക്ക്. അപ്പൊ അങ്ങനെ ചെയ്തോണ്ടിരുന്നിട്ടുണ്ട് കപാൽപാതി. ഒരു ദിവസം കുറെ പ്രാവശ്യം നമുക്ക് പറ്റുന്നത്ര ചെയ്യാം, ഇരുന്നിട്ടോ നിന്നിട്ടോ ഒക്കെ ചെയ്യാം. അപ്പൊ അത് വളരെയധികം ഗുണം ചെയ്യും. ചെറിയ കുട്ടികൾ പോലും ചെറുപ്പത്തിലേ തൊട്ട് യോഗ ചെയ്യുന്നുണ്ട്, അത് നമ്മൾ അറിഞ്ഞിരുന്നില്ല. യോഗ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ മുട്ടുകുത്തി എഴുതി കണ്ടിട്ടില്ലേ, ആ മുട്ടുകുത്തി എഴയല്, പിന്നെ അതുപോലെ അവിടെ നിന്ന് എണീറ്റ് നിന്നിട്ട് സൂര്യ നമസ്കാരം പോലുള്ള കാര്യങ്ങളൊക്കെ അവര് ചെയ്യുന്നത് കാണാം. അപ്പൊ അത് നമ്മള് ശ്രദ്ധിക്കാതെ പോകരുത്. പിന്നെ അതുപോലെ തന്നെ ഈ പൂച്ചയൊക്കെ, പൂച്ച ഉറങ്ങിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്ത് കണ്ടിട്ടുണ്ട് മാർജാരാസനം എന്ന് അതിന് പറയാം. അപ്പൊ അത് ക്ഷീണം മാറ്റാൻ ഏറ്റവും നല്ലതാണ് ആ മാർജാരാസനം. അത് നമുക്ക് ചെയ്ത് നോക്കുന്നത് ഏറ്റവും നല്ലതാണ് മാർജാരാസനം. ക്ഷീണം മാറ്റാനായിട്ട് മാർജാരാസനം ചെയ്യുന്നത് നല്ലതാണ്. യോഗയുടെ പ്രാധാന്യത്തെ പറ്റി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, എനിക്ക് വന്നിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നാണ്. അല്ലാണ്ട് യോഗയുടെ ബിഎഡൊന്നും ഞാൻ എടുത്തിട്ടില്ല. യോഗയുടെ പറ്റി അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ചെറുപ്പത്തിലേ തൊട്ട് അലർജി ആയിരുന്നു. അലർജി എന്ത് തൊട്ടാലും അലർജി, കണ്ണീന്ന് വെള്ളം വരല്, അങ്ങനെ പരീക്ഷ എഴുതാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ കണ്ണീന്നൊക്കെ വെള്ളം വരലൊക്കെ ആയിട്ട്. പിന്നെ ശ്വാസത്തിന് ബുദ്ധിമുട്ടും ചുമയും അങ്ങനത്തെ ഇതുകള് ശല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. യോഗ ചെയ്തു തുടങ്ങിയതോടെയാണ് എനിക്ക് അതിന് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. ഈ ശ്വാസത്തിനുള്ള ബുദ്ധിമുട്ടെല്ലാം മാറി, എല്ലാം ശരിയായി. പിന്നെ ഈ യോഗനെ പറ്റിയുള്ള മിഥ്യാധാരണകളൊക്കെ ചിലതുണ്ട്, യോഗ ചെയ്തത് കൊണ്ട് അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും, അതൊക്കെ തെറ്റാണ്. നമ്മളെ ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റണം നമ്മള് യോഗ. അതാണ് ഏറ്റവും എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ യോഗ പഠിക്കാൻ നമുക്ക് പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ എല്ലാം ഓൺലൈനായിട്ട് നമുക്ക് ഈ യൂട്യൂബ് ചാനലുകൾ വഴി എല്ലാം അറിയാൻ പറ്റും. അതുപോലെ തന്നെ ആർട്ട് ഓഫ് ലിവിംഗ് പോലുള്ള പരിപാടികളുണ്ട്, എല്ലാതുണ്ട്. അപ്പൊ നമുക്ക് യോഗ ചെയ്യാനായിട്ട് സഹായിക്കുന്ന കുറെ ഒരുപാട് വ്യക്തികളെ യൂട്യൂബിലൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ അത് ചെയ്യുക. പിന്നെ അതുപോലെ ഗുരുമുഖത്തു നിന്ന് തന്നെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മള് ഒരാൾ ചെയ്യും, പിന്നെ വേറെ ഒരാൾ കാണിച്ചു തരുമ്പോൾ അത് വേറെയാവും, അങ്ങനെയൊന്നും ചെയ്യരുത്. യോഗ ചെയ്യുമ്പോൾ ഗുരുമുഖത്തു നിന്ന് തന്നെ പഠിക്കണം.
അതിനാലാണ് അത് ശരിക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ശരിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അസുഖം വരില്ല എന്ന് 100% ഉറപ്പാണ്. കൊറോണയുടെ മൂന്നാം തരംഗം വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയൊക്കെ ശക്തിപ്പെടുത്താനായിട്ട് യോഗ ചെയ്ത് നോക്കുക. എല്ലാവരും യോഗ ചെയ്യണം നിർബന്ധമായിട്ട്. താങ്ക് യു.